നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഹാർദിക് പട്ടേലിന് ഇരട്ടി പ്രഹരവും ഗുജറാത്തിലെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ വന്നതുകൊണ്ട് നഷ്ടവും മാത്രമാണ് ഉണ്ടായത് എന്ന് രാഷ്ട്രീയ നിരീക്ഷണം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ബി ജെ പി പാളയത്തിലെത്തിയ നിമിഷം മുതൽ തന്നെ ബി ജെ പി നേതാക്കൾ ഹാർദിക് പട്ടേലിനെ വളരെയധികം മോശമായ രീതിയിലാണ് അദ്ദേഹത്തിനെ അഭിസംബോധന ചെയ്യുന്നതും അദ്ദേഹത്തിനെ അവിടെ നിന്നും ഓടിക്കാനും ശ്രമിക്കുന്നതെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ബി ജെ പിയുടെ ഒരു ശത്രുവായി തന്നെയാണ് ഹാർദിക് പട്ടേലിനെ ഇത്രയും കാലം കണ്ടത്. അത് പെട്ടെന്ന് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ബി ജെ പിയിലേക്ക് ചെന്നു എന്ന് പറയുമ്പോൾ അണികൾ ഒട്ടും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. കോൺഗ്രസിന് വേണ്ടി ഇത്രയും കാലം നിലകൊണ്ട ഒരു നേതാവ്, കോൺഗ്രസിന് വേണ്ടി ജയിലിൽ പോകാൻ വരെ തയ്യാറാണ് എന്ന് പറഞ്ഞ നേതാവ്, ഇലക്ഷനിൽ മത്സരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുന്നതിൽ നിർണായകമായ ചരടുവലികൾ നടത്തിയത് ബി ജെ പി ആണ് എന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട സാഹചര്യം, ഇതൊക്കെ മുന്നിലുണ്ടായിട്ടും ഹാർദിക് പട്ടേലിനെ എങ്ങനെ ബി ജെ പി വിലക്കെടുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് പലരും ചോദിക്കുന്നത്. ബി ജെ പി വിലക്കെടുക്കുകയാണോ അതോ കോൺഗ്രസിനെ തകർക്കാൻ ഹാർദിക് പട്ടേലിനെ തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായി എത്തിച്ചതാണോ? ഏതായാലും 28 വയസ്സുകാരനായ ഹാർദിക് പട്ടേലിന് ബുദ്ധിമാന്ദ്യം സംഭവിച്ചോ എന്നാണ് കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത്. ബി ജെ പിയുടെ ഭാഗമായി ഹാർദിക് പട്ടേൽ നിന്നാൽ തന്നെ എന്ത് രീതിയിലുള്ള പ്രചരണമാണ് നിങ്ങൾ നടത്താൻ പോകുന്നതെന്ന് ചോദിക്കുന്നു. ഇത്രയും കാലം ബി ജെ പിയുടെ കൃത്യമായിട്ടുള്ള അജണ്ടയെക്കുറിച്ച് ഓരോന്നായി എണ്ണി എണ്ണി പറഞ്ഞ ഹാർദിക് പട്ടേൽ ഇനിയെല്ലാം അത് തിരുത്തുമോ? ഓരോ ചോദ്യങ്ങളും പ്രസക്തമാവുകയാണ്. സംഘടനാപരമായ ദൗർബല്യം മാത്രമാണ് കോൺഗ്രസിനുള്ളത് എന്നുള്ളത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. അതിനെ ശക്തിപ്പെടുത്തുകയല്ലേ വേണ്ടത്? തനിക്ക് ചുമതലയോ ഉത്തരവാദിത്വമോ ഒന്നും തന്നെ കോൺഗ്രസ് നേതാക്കൾ തരുന്നില്ല എന്നും എപ്പോഴും അവഗണനയും അവജ്ഞയും മാത്രമാണ് തനിക്ക് നേരിട്ടിട്ടുള്ളതെന്നും പട്ടീദാർ സമുദായ നേതാവായ തന്നെ എപ്പോഴും ഒരു വ്യക്തി എന്ന രീതിയിൽ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നും തന്റെ പ്രായ ചെറുപ്പം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പരിഹസിക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ചെയ്തതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ബി ജെ പിയിലെത്തിയ ഹാർദിക് പട്ടേലിന് അതിലും ദാരുണമായ അവസ്ഥയാണ്. കോൺഗ്രസ് കൊടുത്തത് നിസ്സാരമായ പോസ്റ്റല്ല. കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് എന്നത് ശക്തമായ ഒരു സ്ഥാനം തന്നെയാണ്. അത് അംഗീകരിക്കാൻ പോലും ഹാർദിക് പട്ടേലിന് തയ്യാറാകുന്നില്ല. ഓരോ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റുമാർ എത്ര വയസ്സ് പ്രായമുള്ളവരായിരിക്കുമെന്ന് എടുത്തു പറയൂ. 30 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരനായ, ഇളം തലമുറക്കാരനായ ഹാർദിക് പട്ടേലിനെ ഇത്രയധികം സ്ഥാനമാനങ്ങൾ കൊടുത്ത് അലങ്കരിക്കാൻ കോൺഗ്രസിന് മാത്രമല്ലേ കഴിയുകയുള്ളൂ? രാജ്യസഭാ സീറ്റോ അല്ലെങ്കിൽ ലോക്സഭാ സീറ്റോ എന്ത് സ്ഥാനം വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറായിരുന്ന കോൺഗ്രസിനെ പിറകിൽ നിന്നും കുത്തിയ ഒരു വ്യക്തി എന്ന രീതിയിലാണ് ഇനി ഗുജറാത്തുകാർ കണക്കാക്കാൻ പോകുന്നത്. പി സി സി അധ്യക്ഷനായ ജഗദീഷ് ഠാക്കൂറിനെ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഹാർദിക് പട്ടേൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പുറകിൽ നിൽക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് എന്ന ലേബലിൽ മാത്രമായിരുന്നു എന്ന് ഓർക്കുക എന്നാണ് ഓരോരുത്തരും പറയുന്നത്. പട്ടീദാർ സമുദായ നേതാവ് എന്ന രീതിക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ വളർന്നില്ല എന്നുള്ളത് വ്യക്തമല്ലേ എന്നാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. പലരെയും രാഷ്ട്രീയപരമായി സ്വാധീനിക്കുന്നത് ജാതീയമായിട്ടുള്ള അടിത്തറയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയാണോ ഹാർദിക് പട്ടേൽ ബി ജെ പിയിലേക്ക് പോയത് എന്ന് ചോദിക്കപ്പെടുന്നുണ്ട്. പട്ടീദാർ സമുദായത്തെ ഉറക്കെ പിടിച്ച് വോട്ട് ബാങ്ക് സംരക്ഷിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ കളിയെന്നാണ് പലരും പറയുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിക്ക്, ഭൂപീന്ദ്രഭായ് പട്ടേലിന്, എല്ലാ രീതിയിലും അധികാരം സംരക്ഷിക്കണമെങ്കിൽ പല ജാതിക്കളികളും കളിക്കേണ്ടി വരും എന്നുള്ളത് ബി ജെ പിക്കാർ വരെ തുറന്ന് സമ്മതിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.